PRDS പ്രത്യക്ഷ രക്ഷ ദൈവസഭ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ 144-ാമത് ജന്മദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് ഇരുവേരൂരുള്ള ശ്രീ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ PRDS പ്രത്യക്ഷ രക്ഷ ദൈവസഭ നഗറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ നയന മനോഹരങ്ങളായ ദീപാലങ്കാര കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈയൊരു ഇവരുടെ നഗർ, ഈ ഒരു കൺവെൻഷൻ നഗർ, ഇവരുടെ ആസ്ഥാനമായ ഈ PRDS ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്ന പന്തലുകൾ. അവിടെ ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷനുകളാണ്. അതിലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളും ചില നല്ല നല്ല കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്, അതും നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ വാച്ച് ദ വീഡിയോ. ആദിമ നിവാസികളായിട്ടുള്ള ഇവിടുത്തെ പറയർ പുലയർ അങ്ങനെ രണ്ടായിരങ്ങളായിട്ടുള്ള ആദിമ നിവാസികളായിട്ടുണ്ടായിരുന്ന ആൾക്കാർ അടിമ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ആ അടിമയ്ക്കൊരു അന്തിമ കാണാൻ ഇടയായത് ശ്രീ കുമാര ഗുരുദേവൻ്റെ അവതാരത്തോടുകൂടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതും അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് അതിനൊരു അവസരം കിട്ടിയത് ഗുരുദേവൻ്റെ അല്ലെങ്കിൽ പൊയ്യേൽ ശ്രീകുമാര ഗുരുദേവൻ്റെ അവതാരത്തിന് ശേഷമാണ്. ഈ അവതാരം അടിമ അനുഭവിച്ച അടിമ പിതാക്കന്മാർക്ക് അശരീരിയാൽ അവർക്ക് കൊടുത്തിരുന്ന വാക്കുമൊഴിയുമാണ്. കാലത്തിൻ്റെ അന്ത്യത്തിങ്ങൾ ഞാൻ നിങ്ങളെ വന്ന് രക്ഷിച്ചുകൊള്ളാമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1054 കുംഭമാസം 5-ാം തീയതിയാണ് ഗുരുദേവൻ ഇവിടെ പൂജാതനായത്. അത് ഞങ്ങൾ ജന്മദിനം, ഗുരുദേവൻ്റെ ജന്മദിനം ആയിട്ട് ആഘോഷിക്കുന്നു. ഈ ജന്മദിനം കുംഭമാസം 5-ാം തീയതിയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ പ്രാരംഭം എന്നുള്ള നിലയിൽ കുംഭം 1 മുതൽ 7-ാം തീയതി വരെയാണ് ഞങ്ങളത് ആഘോഷം ആയിട്ട് കൊണ്ടാടുന്നത്. ഗുരുദേവൻ ഞങ്ങളെ പഠിപ്പിച്ചത് നീ എൻ്റെ അടിമയല്ല, എൻ്റെ ജന്മദിനമല്ല നീ ആഘോഷിക്കണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ജന്മദിനമാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത്. അവർക്ക് ജന്മദിനം എന്താണെന്നോ ഒന്നും അവർക്ക് അറിയാൻ കഴിയാതിരുന്ന സാഹചര്യം സമയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീ അവരുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ആചരിച്ചു പോകുന്നത്. അത് കുംഭമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ സങ്കേതവും ആശ്വാസഭൂമി ആശാകേന്ദ്രമാണ്. ഞങ്ങൾ അടിമ സന്തതികളുടെ ആശാകേന്ദ്രമാണ് ഈ പുനരവേരി മണ്ണ്. ഗുരുദേവൻ്റെ ശരീരം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സങ്കേത ഭൂമിയാണ്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും ആരാധനകളുണ്ട്. രാവിലെയും വൈകിട്ടും ആരാധനകളുണ്ട്. അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ ഇവിടെ നടത്തുന്നുണ്ട്. അത് വ്യാഴാഴ്ച ഒഴിയുള്ള എല്ലാ ദിവസങ്ങളും നടത്തുന്നുണ്ട്.
അത് സഭാ വിശ്വാസികളല്ലാത്തവരും വിശ്വാസത്തിൻ്റെ പേരിൽ അവരെ ഓരോ അനുഭവത്തിൻ്റെ പേരിൽ അവർ ഈ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്. അത് വ്യാഴാഴ്ച ഒഴിയല്ല. ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് ഇവിടെ നിയോഗിക്കപ്പെട്ട ഞങ്ങൾക്കൊരു സമിതിയുണ്ട്, ഗുരുകുല സമിതി. ഈ സമിതിയിൽപ്പെട്ട ആചാര്യന്മാരാണ് ഇത് ഈ പ്രാർത്ഥനകൾ നടത്തുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ആരാധനകളും പ്രാർത്ഥനകളും പൊതുയോഗങ്ങളും ഒക്കെ നടത്തുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അധിവസിക്കുന്ന PRDS വിശ്വാസികളായിട്ടുള്ളവർ ഒന്നിച്ചു കൂടുന്ന ദിവസമാണ് ഈ കുംഭം 4-ാം തീയതി എന്ന് പറയുന്ന ദിവസം. അന്നാണ് ഞങ്ങളുടെ ഭക്തി ഘോഷയാത്ര നടത്തപ്പെടുന്നത്. PRDSൽ ഈ പ്രസ്ഥാനത്തിൽ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 28 കൂട്ടം ജാതി ഉപജാതികളുണ്ട്. ഈ ഉപജാതികളിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളിലും ഇതിനകത്ത് വിശ്വാസികളായിട്ടുണ്ട്. അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് വിശ്വാസത്തിൽ ഇതിൽ അംഗമായിട്ടുള്ളത്. നമുക്ക് ദൈവമായി അവതരിച്ച് നമ്മളെ ഇത്രത്തോളം നടത്തുന്ന ദൈവത്തിന്റെ 244-ാമത് ജന്മദിന മഹോത്സവത്തിൽ ഇങ്ങനൊരു അവസരം തന്ന കേന്ദ്ര സമിതി അംഗങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ തിരുമേനിമാര് പറഞ്ഞതുപോലെ തന്നെ തണവരല്ല നാം ആദി ദ്രാവിഡ പൂവം മായവ നാം ഈ ഈരടികൾ എന്നും മനസ്സിൽ വെച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷരക്ഷാ ദൈവസഭാ സന്തതികൾ എങ്ങും പോയി ആത്മവിശ്വാസക്കുറവുള്ളവരായി നിൽക്കുകയില്ല. ആ ഗുരുദേവന്റെയും രക്ഷാവഴികളായി ആചാര്യഗുരുവിന്റെയും വാഴ്ചനാഥന്റെയും ഉപദേശത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ എവിടെയും നാം താഴ്ത്തപ്പെട്ടവരാകുകയില്ല എന്നും ഈ ഈരടികൾ മനസ്സിൽ വെക്കണമെന്ന് നമ്മുടെ യുവജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ചെങ്ങന്നൂർ മേഖലയുടെ എല്ലാവിധ ആശംസകളും ഗുരുദേവ ജന്മദിനത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ള ഒരു ജന്മദിനമായി ഈ ലോകത്തോട് നമുക്ക് നമ്മുടെ സത്യത്തെ വീശി പടർത്താൻ ഉള്ള എല്ലാ അനുമതികളും ദൈവം നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒത്തു പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചെങ്ങന്നൂർ മേഖലയുടെ എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സ്നേഹവന്ദനം.